കുറെ ചെറിയ കുത്തി കുത്തുണ്ട് അതിനോണ്ട് തള്ളപ്പെട്ട സീൻ അതുണ്ട്. വാട്സാപ്പ് യൂട്യൂബ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട എന്താണ് ഞാൻ ഇപ്പോൾ രാത്രിയൊക്കെ വീഡിയോ ഇടുന്നതെന്നില്ലേ. സംഭവമൊന്നുമില്ല, രാവിലെ വള്ള ചാലഞ്ചിനൊക്കെ 9 ദിവസം ഇറങ്ങിയായിരുന്നു, ഇന്നായിരുന്നു 9. അപ്പോൾ 9 ദിവസം ഇറങ്ങി കുറച്ചും കൂടി എത്തി, അതായത് ബീച്ചിൽ പോയിട്ട് ഓട്ടം എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ എന്ത് ചെയ്ത് സൈക്കിളിൽ ബ്രേക്ക് ഒട്ടി. ഞാൻ മെന്യാന്നല്ല പറയും, ഇന്നലെ ഞാൻ ബ്രേക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് പുതിയ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വന്നാൽ വെച്ചിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയാന്ന് തോന്നുന്നു. ബ്രേക്ക് പാഡ് പൊട്ടി, പൊട്ടിയതല്ല ബ്രേക്ക് പൊട്ടി. ഇനി ബ്രേക്ക് കിട്ടുന്നതില്ല, വീഡിയോസ് കാണിച്ചതാണ്. അപ്പോൾ എനിക്ക് പിന്നെ അത് നന്നാക്കാൻ എല്ലാം കൂടെ ആയപ്പോൾ തന്നെ ഏകദേശം ഒരു 12.5 ആയിപ്പോയി. പിന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടും കാര്യമില്ല, ഇത് 12.5 ഒറ്റ ഓർഡർ എടുത്തില്ലല്ലോ, ഒറ്റ വെക്കണ്ടേ, 12.5 ഒറ്റ ഓർഡർ എടുത്തില്ലല്ലോ. പിന്നെ ഇറങ്ങിയിട്ട് വലിയ കാര്യമില്ലാന്ന് തോന്നി, അതിനോണ്ടാണ് പിന്നെ ഇപ്പോൾ രാത്രി മാത്രം ഇറങ്ങാൻ വെച്ചത്. അപ്പം നാളേക്ക് നമ്മളെ വള്ള ചാലഞ്ചിൻ്റെ ഡേ 9 വരുന്നുണ്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി അതായത് പാർട്ട് ടൈം മാത്രം നമ്മൾ സൈക്കിൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര പേരെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമതിപ്പോൾ ഗോപ്രോയിൽ ഈ രാത്രി സമയത്ത് ഒരു ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് വലിയ ഡൗട്ടും കാര്യങ്ങളാണെങ്കിൽ എന്തെങ്കിലും നോക്കാം നമുക്ക് എത്രത്തോളം നമുക്ക് കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഇട്ടിരുന്നു, ഫസ്റ്റ് ഓർഡർ ഇങ്ങനെ ടോപ്പ് എന്നാണ് എടുക്കേണ്ടത്. ഇന്നിപ്പോൾ ഓർഡർ ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്, ടോപ്പ് ഫോമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഇനി ഫുഡ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ റീച്ചിൽ പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക. ഫുഡ് റെഡി ഇല്ല, ഫുഡ് 7:17 ആവുകയുള്ളൂ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 32 മിനിറ്റ് മുകളിൽ ഇപ്പം തന്നെ വെയിറ്റ് ചെയ്ത് വരെ ഫുഡ് റെഡി ഇല്ല കേട്ടോ. സ്റ്റിൽ വെയിറ്റിംഗ്. ഇപ്പോൾ സാധനം എടുക്കും, പൊറോട്ട, ചപ്പാത്തി, ഗോതമ്പീരൻ, ഡ്രൈവൻ ചിക്കൻ, പത്തനാൻ, കുറച്ച് ഐറ്റം ഉണ്ട്, അതിനോട് വെയിറ്റ് ആവും. അങ്ങനെ ഏകദേശം 39 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് എൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അയ്യോ, 7:50 ഇപ്പം തന്നെ, ഞാൻ 6:30 ലോഗിൻ ചെയ്തട്ടോ, ഇപ്പം തന്നെ 7:50. പിന്നെ കൊടുക്കാൻ വേണ്ടി പോയി, ഏത് പഠിക്കുക, KSHB പോകാം പോവാം പോവാം. ഇവിടെ അടുത്ത് തന്നെ 20 രൂപേൻ്റെ ഓർഡർ. അപ്പോൾ ഇത് വെയിറ്റിൻ്റെ ടൈം എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു എമൗണ്ട് കൂടെ നമുക്ക് ആഡ് ഔട്ടോ. നിങ്ങൾക്ക് എത്ര നോക്കാം, നേരെ ഡെലിവറി ചെയ്തുകൊണ്ട് നോക്കാം എത്ര റുപ്യാന്നുള്ളത്. നമ്മുടെ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഈ ഏരിയയിൽ എവിടെയാണ് വീട് വരുന്നത്, അവരെ ലൊക്കേഷൻ വേറെ സ്ഥലത്താണോ, ലൊക്കേഷൻ തെറ്റാണ്. ഇവർ ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളത് മെഡിക്കൽ കോളേജിനുള്ളിലാണ്, പക്ഷേ അത് മെഡിക്കൽ കോളേജ് അല്ല കേട്ടോ, വേറെ കുറച്ചുള്ളോട്ടാണ്, ഹൗസിംഗ് കോളനിയാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് പോയിട്ട് ആണെന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും വിളിച്ചോ ഒന്നും കൂടെ, അടി പിടിച്ചേ. OTP വന്നിനോ? ഇവിടെ ഇല്ല. എയ്റ്റ് 4 5 9 അല്ലേ. ഓക്കെ, ഏതാ ദേവ് അപ്പാർട്ട്മെന്റ്? അറിയില്ലല്ലോ ഇത്. KSHB കോളനി എന്നുള്ളത്. പത്ത് 40 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാ 1 രൂപയാണ് കിട്ടിയത്. എന്ത് റെഡിയാ? അപ്പോൾ ഇതുപോലെ ടൈം എന്ത് ചെയ്യണം, ഇഷ്യൂ വിത്ത് ഓർഡർ കൊടുക്കുക. കറങ്ങി 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 40 മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. എന്നിട്ട് ഇതിൽ കസ്റ്റമർ ലൊക്കേഷനും തെറ്റാണ്, അതിൻ്റെ ആ പൈസയും കിട്ടിയില്ല. അപ്പോൾ ഇഷ്യൂ വിത്ത് ഓർഡർ കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് 3 കിലോമീറ്റർ ഓരോ അല്ലേ. ഇപ്പോൾ ട്രാവൽഡ് ലോങ് ഡിസ്റ്റൻസ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ,
ഗൈസ്, എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ ഇട്ടു. എൻ്റെ അടുത്ത ഓർഡർ എനിക്ക് 55 രൂപയാണ് ഓർഡർ. എനിക്ക് വന്നിട്ടുള്ളത് 30 രൂപ ടിപ്പ്. ഓ കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പോൾ എടുക്കാം, എടുത്തിട്ട് നേരെ എനിക്ക് പോകേണ്ടത് ഏകദേശം മെഡിക്കൽ കോളേജ് ഭാഗത്ത് തന്നെയാണ് പിന്നെ പോകണ്ടേ. ഓ വെള്ളിയാണ്, വെള്ളിമാർന്ന് ഭാഗത്തേക്ക് ഇടപോണ്ടേ. അപ്പോൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോകും. ഇവിടെ ഒരു വലിയ കുത്തനുള്ള ഒരക്കാൻ അല്ലേ, അത്യാവശ്യം കുത്തനുള്ള ഒരക്കാ. ബ്രേക്ക് എങ്ങാനും പോയിരുന്നെങ്കിൽ, ഇപ്പോൾ ഞാനാണിക്കുന്നത് ഇതേപോലെ ഒരു ഇറക്കത്തിൽ എങ്ങാനും ബ്രേക്ക് പോയിനെങ്കിൽ, രാവിലെ ബ്രേക്ക് പൊട്ടിയില്ലേ, അതേപോലെ ഞാൻ ഈ ഒരു ഇറക്കത്തിൽ നിന്ന് പൊട്ടിയിനെങ്കിൽ എൻ്റെ കൈയും കാലും പൊട്ടിയാനെ ആ അവസ്ഥയാണല്ലേ. കുത്തുള്ള ഇറക്കാതെ അയ്യോ അയ്യോ. ഇത് ഈ കാറ്റൊക്കെ ഞാൻ കയറ്റി കേട്ടോ, ഏത് സൈക്കിളിൽ. പക്ഷേ ഫുള്ള് മോട്ടറല്ല, ചവിട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇനി വരികയാണെങ്കിൽ ഈ കാറ്റം കാണിച്ചത് എങ്ങനെയാണ് കയറ്റി കയറിയെന്നുള്ളത്. അത് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഗിയർ ഏത് ഇലക്ട്രിക് മോഡ് 5-ാമത്തെ മോഡ് വിട്ട്, അതേപോലെ മാനുവൽ ഗിയർ 1-ാമത്തെ ഗിയർ ഇട്ടിട്ട് ചവിട്ടി 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 കയറ്റി. അത് ഞാൻ സിക്സാക്ക് സിക്സാക്ക് പോലെ കയറ്റിയത്, അല്ലാണ്ട് കയറില്ല. കുത്തുള്ള കയറ്റാത് ബൈക്ക് കാരണം തന്നെ കുറച്ച് പാടാത് അമ്മാരൊരു കയറ്റാണ്. അപ്പോൾ ക്യാമറ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഓ ചേച്ചി, ഞാൻ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്, ടേസ്റ്റി ഹട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ടേസ്റ്റി ഹട്ട്. അത്യാവശ്യം ഓർഡറും കാര്യങ്ങളും. ഇവിടുത്തെ പൊള്ളിച്ച മന്തി പൊള്ളിച്ച സെറ്റാ ഒടുക്കത്തി എരിഞ്ഞിട്ട് മനുഷ്യൻ്റെ ആസനം വരെ കത്തു. അമ്മാരി വരും അത്, അതായത് സീൻ സാധനം കേട്ടോ അത്. ഇപ്പം നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. സെൽഫി ഞാൻ വിചാരിച്ചു എന്താ സെൽഫി കാര്യങ്ങൾ ചോദിക്കാത്തതെന്നുണ്ട്. അപ്പോൾ സെൽഫി ചോദിച്ചു അതെടുത്ത്. ഓക്കെ, അപ്പോൾ സെൽഫി ഫുഡ് കിട്ടിട്ടോ. ടിപ്പ് ഇത് മീര മീര ഓപ്പോസിറ്റ് സെൻറ് ജോസഫ് നിർമ്മല ഹോസ്പിറ്റൽ. അപ്പം വെള്ളിമാടൊന്ന് ഭാഗത്തേക്കാണത് പോകേണ്ടത്. പോവുക ഈ ഒരു ഏരിയയിൽ, അതായത് കോവൂരിന് ഇരിങ്ങാടംപള്ളിയിലേക്ക് പോകുന്ന ഒരു റോഡ് വരാണ്. ഇപ്പോൾ കറക്റ്റ് വരാനേ ഒരു ഫുഡ് സ്പോട്ട് തന്നെ ആയിരുന്നു, ഫുഡ് സ്ട്രീറ്റ് ആയിരുന്നു കേട്ടോ. കാരണം അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്ന എനിക്ക് തോന്നുന്നു ഏലക്കായ അങ്ങനെ തോന്നുന്നു ഫസ്റ്റ് ഇവിടെ വന്നു. അതിനുശേഷം ഇവിടെ ഓരോരോ റെസ്റ്റോറൻറ്റ് കഫേ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ കറക്റ്റ് സെറ്റ് ഒരു ഫുഡ് സ്ട്രീറ്റായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രിക്ക് ഇവിടുന്ന സെറ്റ് ഏകദേശം 2-3 മണിയൊക്കെ ഈ ഒരു ഏരിയ ആക്റ്റീവ് ആയിരിക്കും. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക ഈ ഫുഡ് സ്പോട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ കാണുന്ന അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ വന്ന് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ മെഞ്ഞാന്ന് എങ്ങനെ ഒരു മൊമ്മോ കഴിച്ച ടൈമിൽ മൊമ്മോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ അവരിവിടെ പുതിയ തുടങ്ങുന്നുണ്ട് ഇരിങ്ങാടംപള്ളി റോഡ് തന്നെയാണ് പറഞ്ഞത്. അതേപോലെ ഒരുപാട് സ്ട്രീറ്റും കഷ്യ സ്ട്രീറ്റും ഒരുപാട് കഫേയും കാര്യങ്ങളപ്പോൾ പുതിയ തുടങ്ങുന്നുണ്ട്. എന്തായാലും അടിപൊളി ആയിരിക്കുന്നുണ്ട്. അപ്പം ഫുള്ള് മാറിയിട്ട് രാത്രിക്ക് വെച്ചാൽ നമുക്കെന്ത് ചായ പിടിക്കാൻ ടൈമിൽ തോന്നുന്ന ടൈമിലൊക്കെ നേരെ ഇവിടേക്ക് വരല് ഇപ്പോൾ സെറ്റാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്ററോളം ഇവിടുന്ന് 3 ഇല്ലല്ലോ 2.5 കിലോമീറ്റർ ഇനി പോകാണ്ട് പോവാം. ഗൈസ്, അങ്ങനെ എൻ്റെ 2-ാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഓർഡറിന് മുകളിൽ എനിക്ക് ഇപ്പോൾ 77 രൂപയാണ് ടോട്ടൽ ഏണിങ്സ് വന്നിട്ടുള്ളൂ കേട്ടോ. ഇതിന് ഒരു ബാറ്ററി മാത്രമാണെങ്കിൽ 36, രണ്ട് ബാറ്ററി ആകുമ്പോൾ 56. രണ്ട് ബാറ്ററി അതാ ഒരു ബാറ്ററി ഇതാ അല്ല ഒരു ബാറ്ററിക്ക് 60 കിട്ടു. എനിക്കിന്ന് സ്വിഗ്ഗിൽ ഓടാൻ വേണ്ടി രണ്ട് ബാറ്ററി വാങ്ങിയെന്നുള്ളൂ. ഓക്കെ, സംഭവം 2-ാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ്. പക്ഷേ ഒരു ഫസ്റ്റ് ഓർഡറിന് മുകളിൽ കാണിച്ച് വല്ലാത്തൊരു ചെറ്റത്തറയായി പോയിട്ടോ. ചെറ്റത്തറം പറഞ്ഞാൽ വല്ലാത്തൊരു ചെറ്റത്തറയായി പോയി. 10-40 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് അതിനുള്ള വെയിറ്റിംഗ് ടൈമിൻ്റെ പൈസ കിട്ടിയിട്ടില്ല. ഞാൻ ആ ടിക്കറ്റ് റേസ് ചെയ്ത ചെയ്തപ്പോൾ അതിനകത്ത് സീറോ എന്താ എന്താ ഉദ്ദേശം മനസ്സിലായില്ല. പക്ഷെ വല്ലാത്ത ചെറ്റത്തറം എന്ന് വെച്ചാൽ ഭയങ്കര മോശമായി പോയത്. മോശം വെച്ചാൽ മോശം. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ 2 ഓർഡറൊക്കെ ഡെലിവറി ചെയ്ത്, 2 ഓർഡറും കൂടെ എനിക്ക് 75 രൂപ കിട്ടിയിട്ടുണ്ട്. 2-ാമത്തെ ഓർഡർ എനിക്ക് 30 രൂപ ടിപ്പ് കിട്ടിയതുകൊണ്ട് അതിൽ ഞാൻ ബാലൻസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നൈസിൽ അടുത്ത ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, എനിക്ക് എൻ്റെ 3-ാമത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 3-ാമത്തെ ഓർഡർ എനിക്ക് MR ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. അത് 39 രൂപേൻ്റെ ഓർഡർ എങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്.
അപ്പോൾ ഈ ഓർഡറും കൂടെ ആയാലും എനിക്കിപ്പോൾ 100 രൂപ 100 രൂപേനോ കഴിയും, 100 something ആവും. ഓക്കെ, അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം. അടുത്തന്നെ കേട്ടോ ഇവിടെ, ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇല്ല. ഈ ഒരു ഇറക്കം ഇറങ്ങി കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒരു ഇറക്കം ഉണ്ട്, ഈ ഒരു ഇറക്കം കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ മുന്നിലേക്ക് ചാടുക, ബർഗർ ലോഞ്ചിൻ്റെ മുന്നിലേക്ക് കയറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും പോവാം. അതേപോലെ തന്നെ ഗായ് സൈക്കിൾ ഇപ്പം ഏകദേശം ഡിസ്പ്ലേ കയറാണ്ട് അറിയില്ല, 1638 കിലോമീറ്റർ ആയിട്ടോ കണ്ടോ കണ്ടറിയില്ല. അതിനെല്ലാം ലൈറ്റ് അയക്കണം, നല്ല രീതിയിൽ ലൈറ്റ് അടിക്കണ്ടോ ചിലപ്പോൾ കണ്ടപ്പം കാണണ്ടോ. 1638 കിലോമീറ്റർ ആയിട്ടുണ്ട്. 100 കിലോമീറ്റർ ഇപ്പോൾ ഓടാൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ മൊത്തം ചിലവായിട്ടുള്ള ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് 400 രൂപ ടോട്ടൽ ചിലവായിട്ടുള്ളത്. അതിൽ 300 രൂപ എൻ്റെ ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ചിലവായിട്ടുള്ളത്. അതിൽ 300 രൂപ ബ്രേക്ക് പാഡ്, പിന്നെ 2 പ്രാവശ്യമായിട്ട് ഇത് ബ്രേക്ക് പാഡ് മാറ്റാൻ 100 രൂപ, അങ്ങനെ കൂടെ 400 രൂപയായിട്ട് ചിലവായത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ലാഭം, എന്തുകൊണ്ടും ലാഭമാണ്. അതിൽ വേറൊരു അടി പറ്റി എന്താ വെച്ചിരുന്നെങ്കിൽ, ആദ്യത്തെ പ്രാവശ്യം ബ്രേക്ക് പാഡ് മാറ്റി. ഓക്കെ, എന്നിട്ട് 2 പ്രാവശ്യം എന്തായി, പുതിയ ബ്രേക്ക് പാഡ് ഇട്ടാ ബ്രേക്ക്, ആ ബ്രേക്കിൽ എന്തോ റണ്ണിങ് തന്നെ, അത് ഇന്ന് രാവിലെ തന്നെ ആയിരുന്നു, വീട് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നോ. അപ്പോൾ ബ്രേക്ക് പൊട്ടിപ്പോയി, റണ്ണിങ്ങിൽ പൊട്ടിപ്പോയി, ആദ്യത്തിൻ്റെ ഇറക്കം നല്ല സ്ലോപ്പായിരുന്നു, എന്നിട്ട് വായും. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 50 രൂപ അങ്ങനെ അങ്ങനെ എല്ലാം കൂടെ 400 രൂപ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇവിടെ MR അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ, ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഫുഡ് ഈസ് റെഡി ഫോർ പിക്കപ്പ്. ഓക്കെ റെഡി. ഓ, ബാഗ് ടീഷർട്ടും നേരങ്ങളാ ഫോട്ടോ എടുക്കാൻ ടൈമായി, അപ്പം ടൈം ആയേക്കാം. അപ്പോൾ അത് ഫോട്ടോ അയച്ചു കൊടുത്താൽ അത് അയച്ചു കൊടുത്തപ്പോൾ 8:42 ഫുഡ് റെഡി ആവും കേട്ടോ, 8:32 ആയിട്ടും 8:30 ആയിട്ടുള്ളൂ ടൈമുണ്ട്. ഓക്കെ, അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, പോയി എടുക്കാം. 73:50 എത്ര, 24:00. ആ ഓക്കെ, അപ്പോൾ ഉമ്മളത്തൂർ ഭാഗത്തേക്ക്, മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് തന്നെ പിന്നെയും പോകണ്ട, മെഡിക്കൽ കോളേജിൽ ഇങ്ങോട്ട് വന്ന് തിരിച്ച് മെഡിക്കൽ കോളേജ് ഭാഗത്ത് തന്നെ പോകണം. ശരി, മലരീതി തന്നെ ടൗൺ ഭാഗത്തേക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെയൊക്കെ ഷോർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ. പക്ഷേ ഇപ്പോൾ ഫുള്ള് മെഡിക്കൽ കോളേജ് പോകുന്നെങ്കിൽ ആ പോയി പോയി കളിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം, ഈ റോഡും കൂടെ കൊടുത്തിട്ട് നൈസിൽ മാവ് റോഡ് ഭാഗത്ത് നീ നോക്കാം, അപ്പോൾ എന്തായാലും പോവാം. അതിനോണ്ട് തള്ളപ്പെട്ട അടിക്കൂ. ഇതൊക്കെയാട്ടോ ഏത് രാത്രി പോകുമ്പോഴുള്ള പ്രധാന പ്രശ്നങ്ങള്. ഓക്കെ, അങ്ങനെ അന്ന് അതോടൊപ്പം ഡെലിവറി ചെയ്യാൻ, അപ്പോൾ ഇവിടെ ഇവിടെ വെച്ച് നിർത്താൻ, ഇനിയും വീട് എടുക്കാൻ എന്നാൽ നല്ല രീതിയിൽ തന്നെ വീട് ലെങ്ത് ആയി പോട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എത്ര രൂപ കിട്ടിയെന്ന് ടോട്ടൽ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീടിന് ഇടാം. ഓക്കെ, പാർട്ട് ടൈം അതായത് 6:00 to 11:00 വരെയുള്ളതിൽ കറക്റ്റ് 4.5 മണിക്കൂർ. അപ്പോൾ എന്തെങ്കിലും ടോട്ടൽ വർക്ക് ചെയ്ത ടൈമിൽ എനിക്ക് 346 രൂപ ടോട്ടൽ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ 1 lakh ചാലഞ്ചിൻ്റെ 9 ദിവസമായി ഇറങ്ങിയായിരുന്നു, പക്ഷേ ഇറങ്ങി കുറച്ചും കൂടെ പോയി, കുറച്ചല്ല ഞാൻ ടൗൺ ഭാഗത്തേ പോകുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ബ്രേക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ നന്നാക്കി റെഡി ആക്കി വരുമ്പോൾ ഏകദേശം 12:30 ആയി. പിന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ട് കാര്യമില്ല വിചാരിച്ചു, അതിനുകൊണ്ട് ഇപ്പോൾ പാർട്ട് ടൈം മാത്രം ഇറങ്ങി അങ്ങ് കാണിച്ചാൽ, ഏകദേശം പാർട്ട് ടൈം മാത്രം ഇറങ്ങി 10 രൂപ കിട്ടും എന്നൊക്കെ കാണിക്കൊണ്ടിട്ട് അന്നിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ 346 രൂപ കേട്ടോ ഔട്ട്ലിൻ ചേട്ടി, കൂടി ഒരു ചേട്ടൻ കൈ. അപ്പോൾ ഈ വീഡിയോ വിളിച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ട ആൻഡ് സപ്പോർട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാൻ അപേക്ഷിച്ച് കോൺടാക്ട് ഫുള്ള് താഴെ കൊടുത്തേനെ. അപ്പോൾ പിന്നെ അടുത്ത പുതിയ വീഡിയോ കാണാം, ബൈ.